ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാരുന്നാലിപ്പൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം വേറെ സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനൊരു രണ്ട് ചെറിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായി കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ടൊന്നെങ്കിൽ നിങ്ങൾക്ക് പിച്ച് എടുക്കാം ഞാനിപ്പോൾ ചെയ്തത് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ചെറുതാ ഒറ്റ ഒരു തവണ ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ലത് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള ബേസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ട് അര കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പ് ചേർക്കാം കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു അടുത്ത് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി കയറി നിൽക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഏകദേശം കുറച്ച് നല്ല തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ടായിരിക്കും നമുക്ക് കിട്ടുക അരക്കപ്പ് മൈതയ്ക്ക് ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ അരക്കപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ് അപ്പോൾ ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ ലാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒത്തിരി തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് ഭയങ്കരമായിട്ട് അങ്ങ് തിക്കായി പോകും അപ്പോൾ നമ്മൾ ആ ഒരു ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു രുചിയായിരിക്കില്ല കേട്ടോ ഉണ്ടാകുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്റർ കുറച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ബാറ്ററിച്ച് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് നമുക്കിതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കി നോക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം കുറച്ച് നമ്മൾ ദോഷക്കെടുക്കുന്നതിനും കുറച്ചും തിക്കായിട്ടുള്ള ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു പാടേ നമ്മൾ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി മസാല തയ്യാറാക്കിയെടുക്കാം റോഡിന് ആവശ്യമായിട്ടുള്ള ിങ്ക്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാനിൻ്റെ അകത്തോട്ടേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ടേക്ക് ജസ്റ്റ് ഒരു രണ്ട് നുള്ളു മാത്രം നമ്മുടെ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഇതിനൊരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ചിട്ട് ചതച്ച് വെച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ളതോ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാളയെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒത്തിരി വഴേണ്ട ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയി കിട്ടുന്ന ആ ഒരു പാകമുണ്ടല്ലോ അത്രയും വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പിരിയൻ മുളക് പൊടിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം മതി ഒരു കാൽ ടീസ്പൂൺ അതിൽ കുറവോ തന്നെ ധാരാളമാണ് ഒര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചെറിയ ജീരകം അഥവാ കറി ജീരകത്തിൻ്റെ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണിലും കുറവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് ചേർത്താലും മതി കിട്ടും അതായത് വലിയ ജീരകമായിട്ട് ആദ്യം എണ്ണയിലിട്ട് മോപ്പിക്കണം എന്നില്ല അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ മിസ് ചെയ്യാതെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പൊടികളുടെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനാണ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തക്കാളിയുടെ കൂട്ടത്തിലിട്ടിട്ട് തന്നെ ഈ ചിക്കനും മസാലയൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരിത്തിരി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നുമില്ല നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ആ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു മസാല കഴിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ റോളിൻ്റെ ഫീലിംഗ്സിനുണ്ടാകുന്ന ഒരു ടേസ്റ്റും മണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലെ കൂടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വളരെ കുറച്ച് മതി ഒരു കാ ഒരു ടീസ്പൂണൊക്കെ ധാരാളമാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മല്ലിയിലയും ചെറുനാരങ്ങയുടെ നീരൊക്കെ നന്നായിട്ട് എല്ലാ മസാലയുടെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം അപ്പോൾ മസാലയൊക്കെ മാറ്റി എടുത്തതിന് ശേഷം അതേ പാനിന് അകത്തോട്ടേക്ക് തന്നെ ഇത്തിരി എണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് മാക്സിമം നല്ല കനം കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക ഒന്നുകിൽ പാൻ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ഒരു പാകത്തിൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നല്ല തിന്നായിട്ടാണ് ഉള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ കുക്കായിട്ട് വരും പിന്നെ ഒത്തിരി സമയം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ നല്ല കനം കുറഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനൊന്നും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ജസ്റ്റ് ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ ഒത്തിരി വണ്ണത്തിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇന്ന് നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മൈദയുടെ മിക്സ് എടുക്കാറുണ്ടല്ലോ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മൈദിയിലോട്ടേക്ക് ഒരിത്തിരി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മിക്സാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത് ഒരു ഞാനിപ്പോൾ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ അധികമാണ് ശരിക്കും ഒരു നാല് സ്ലൈസൊക്കെ ധാരാളമാണ് അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ കൊടുത്തിട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ നാലെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ മസാല അതിന് കണക്കായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തിനകത്തോട്ടേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ ആ ഒരു മൈദയുടെ മിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇത് ശരിക്കും നിർബന്ധമില്ല കാര്യമല്ല കേട്ടോ മൈദയുടെ മിക്സ് ഇങ്ങനെ ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി പക്ഷേ നമ്മൾ മൈദയുടെ മിക്സ് കൂടി വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മസാലയൊന്നും പുറത്തു പോകില്ല അതുപോലെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഫിനിഷിങ്ങിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക അതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ രണ്ട് സൈഡിലോട്ടേക്കും ഒന്ന് മടക്കി കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല കനം കുറഞ്ഞിട്ടാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ മൈദി അവിടെ ഇതാക്കിയത് സ്റ്റിക്കായിട്ട് നല്ല ഒട്ടി അങ്ങ് ഇരുന്നോളും എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റിനകത്ത് വെച്ചിട്ട് തന്നെ റോൾ ചെയ്താൽ മതി കേട്ടോ മൈദി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഷെയ്പ്പിൽ നമുക്ക് തയ്യാറായി കിട്ടും എന്നിട്ട് നമ്മൾ മടക്കിയെടുത്താ ഭാഗത്തുണ്ടല്ലോ ആ കൂടി ഞാൻ ഇതുപോലെ മൈദ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് എടുക്കാം ഇതുപോലെ ആ നാലും ഞാൻ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡിന്റെ മിക്സിൽ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിന് അകത്തോട്ടേക്ക് ജസ്റ്റ് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട്ലെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് കോട്ട് എടുക്കാൻ വേണ്ടി മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ അതുപോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ റോളും ഇതുപോലെ അതിനകത്തോട്ടേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അത് നല്ലതുപോലെ എല്ലാ സൈഡിലും മുട്ടയുടെ മിക്സ് എത്തിയതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് പൊടിച്ചതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലെറ്റ് ലാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു അപ്പോൾ ആ ഒരു കട്ട്ലെറ്റിനകത്ത് നമ്മൾ ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതിനിപ്പം അങ്ങനെ വേറൊരു ടിപ്പ് നമ്മൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ജസ്റ്റ് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവൻ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷമുള്ള ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒരു സിംഗിൾ കോട്ട് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഇത് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രീസറിനകത്ത് വെക്കാം ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം ആകുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എണ്ണ ചൂടാകുന്ന ആ ഒരു ടൈമിൽ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഒരു ഇത്തിരി സമയം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലും ഏതെണ്ണയിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്തുള്ളതെല്ലാം കുക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തയ്യാറാക്കിയെടുക്കുക പിന്നെ ഇതിന് എല്ലാ സൈഡിലും നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഒരേ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോ തവണയും നമ്മളിടക്കിടക്ക് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം ഒരു ബ്രൗൺ ഷെയ്ഡടിക്കും മറ്റേ സൈഡ് കറക്റ്റായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ സൈഡും യും ചെയ്യും ആ ബ്രിൻ്റെ ഒക്കെ ഒരു കോട്ടിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ശരിക്കും ആ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്റ്ററിലുണ്ടല്ലോ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു സെറ്റ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയില് തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈലിലെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ടെക്സ്ച്ചർ കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ നല്ല കനം കുറഞ്ഞിട്ടുള്ളൊരു ഷീറ്റായിട്ടാണ് സൈഡിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷസായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ